പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടെ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. മുൻ കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ ഗണേഷ് കുമാറും ഉത്തരാഖണ്ഡ് മുൻ ചീഫ് സെക്രട്ടറി സുഖ്ബീർ സന്ധുവാണ് പുതിയ കമ്മീഷണർമാർ. സുപ്രീംകോടതിയിൽ ഹർജി പരിഗണിക്കാനിരിക്കെ സർക്കാർ ഏകപക്ഷീയ നീക്കം നടത്തിയത് ചോദ്യം ചെയ്ത് സെലക്ഷൻ കമ്മിറ്റി അംഗം അധീർ രഞ്ജൻ ചൌധരി വിയോജന കുറിപ്പ് നൽകി. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രണ്ടംഗങ്ങൾ കൂടിയെത്തുന്നു. ഫെബ്രുവരിയിൽ അനൂപ് ചന്ദ്രപാണ്ഡെ വിരമിച്ച ശേഷമുള്ള ഒഴിവിലേക്കുള്ള നിയമനം സർക്കാർ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അരുൺ ഗോയൽ അപ്രതീക്ഷിതമായി രാജിവെച്ച സാഹചര്യത്തിലാണ് നിയമനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് യോഗം വിളിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി എന്നിവരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ. ചുരുക്കപ്പട്ടിക ചോദിച്ച അധീർ രഞ്ജൻ ചൌധരിക്ക് 212 പേരുടെ പേരുകൾ ഇന്നലെ രാത്രി സർക്കാർ നൽകി. ഇന്ന് യോഗം തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുൻപാണ് 6 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി നൽകിയത്. പട്ടികയിലുള്ള ഉദ്യോഗസ്ഥരെക്കുറിച്ച് പഠിക്കാൻ സമയം വേണമെന്ന ആവശ്യം പ്രധാനമന്ത്രി തള്ളി. നിയമന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തിയതിനെതിരായ ഹർജി കോടതിയിലുണ്ട്. നാളെ ഇത് പരിഗണിക്കാനിരിക്കെ സർക്കാർ ചുരുക്കപ്പട്ടിക പോലും തയ്യാറാക്കാതെ നിയമനം നടത്തിയതിനോട് വിയോജിച്ച് അധീർ രഞ്ജൻ ചൌധരി കുറിപ്പ് നൽകി. കമ്മീഷണർ ഉസ്കാ ചയൻ ഹോഗി. 1988 ബാച്ച കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്നു ഗണേഷ് കുമാർ. കേരളത്തിൽ എറണാകുളത്ത് ഉൾപ്പെടെ ജില്ലാ കളക്ടറായി സേവനം അനുഷ്ഠിച്ച ഗണേഷ് കുമാർ 10 കൊല്ലത്തിലധികം കേന്ദ്ര സർവീസിലായിരുന്നു. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിയായിരുന്നു. ഉത്തരാഖണ്ഡ് മുൻ ചീഫ് സെക്രട്ടറിയായിരുന്ന സുഖ്വീന്ദർ സിംഗ് സന്ധു ദേശീയപാതാ അതോറിറ്റി ചെയർമാനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നിയമനത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ ചീഫ് ജസ്റ്റിസ് കൂടി സമിതിയിൽ വേണമെന്ന ഭരണഘടനാ ബെഞ്ച് ഉത്തരവ് നിയമം പാസാക്കിയാണ് സർക്കാർ മറികടന്നത്. തിടുക്കത്തിൽ കമ്മീഷണർമാരുടെ നിയമനം സർക്കാർ പൂർത്തിയാക്കിയിരിക്കെ നാളെ കോടതി സ്വീകരിക്കുന്ന സമീപനം നിർണായകമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.